السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. മങ്കൂസ് മൗലിദ് ആശയ പഠന 39-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മൗലിദിലെ അവസാനത്തെ ഹിക്കായത്താണ് ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. ഖാല അലിയു ബിനു സയ്ദിൻ റഹിമഹുല്ലാഹു തആല. അലിയു ബിനു സയ്ദ് റഹ്മത്തുല്ലാഹി അലൈഹി എന്നവർ പറഞ്ഞു, റഹിമഹുല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാരുണ്യം ചെയ്യട്ടെ എന്നർത്ഥം. അലി ഇബ്നു സയ്ദ് റഹ്മത്തുല്ലാഹി അലൈഹി താബിഉകളിൽപ്പെട്ട വലിയ പണ്ഡിതനാണെന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അലിയുബിനു സൈദും റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് പറഞ്ഞു, കാന ഇലാ ജാനിബി, എന്റെ അയൽവശത്ത് ഉണ്ടായിരുന്നു, അഥവാ എന്റെ അയൽവാസി, റജുലുന ദിമ്മിയുൻ, ഒരു ദിമ്മിയായ ഒരു മനുഷ്യൻ. ദിമ്മിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിൽ ജിസിയ കൊടുത്ത് താമസിക്കുന്ന വേദക്കാരിൽപ്പെട്ട ആ മുസ്ലിങ്ങൾക്കാണ് ദിമ്മിയായ കാഫിർ എന്ന് പറയുന്നത്. അഥവാ നമ്മള് നികുതി അടക്ക. ആദ്യ നൂറ്റാണ്ടുകളിൽ ഖിലാഫത്ത് ഭരണങ്ങൾ നിലനിൽക്കുന്ന കാലത്തായിരുന്നു ദിമ്മിയുകൾ ഉണ്ടായിരുന്നത്. മഹാനവർഗ പറയാണ്, എന്റെ അയൽപക്കത്ത് അയൽവശത്ത് ഒരു ദിമ്മിയായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ഞാൻ റബീഉൽ അവ്വൽ മാസത്തിൽ അദുഉൽ ഫുഖറാ, ഫക്കീർമാരെ ക്ഷണിച്ചു വരുത്തുമായിരുന്നു. വഅമലു, ഞാൻ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. മൗലിദൻ ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പരിപാടികൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഫഖാല ലീ ദാലിക ദിമ്മിയു, അപ്പോൾ എന്നോട് ആ എന്റെ അയൽവാസിയായ ദിമ്മിയായ മനുഷ്യനോട് ചോദിച്ചു, ലിമാ തഫ്അലു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം, ഫീ ഹാദ ശഹരി, ഈ മാസത്തിൽ മാത്രം, ദൂന ഗൈരിഹി, മറ്റു മാസങ്ങളിലൊന്നുമില്ലാതെ, മറ്റു മാസങ്ങളിലൊന്നും കാണാത്ത സംഭവം എന്താ ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്ന് എന്റെ അയൽവാസിയായ ദിമ്മിയായ മനുഷ്യനോട് ചോദിച്ചു. ഫഖുൽതു ഫർഹം ബി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. ലിഅന്നഹു വുലിദ ഫീ ഹാദ ശഹരി, കാരണം നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെയുള്ള ഒരു മാസത്തിലായിരുന്നു ജനിച്ചത്. ആ കാരണത്താൽ ഞാൻ ഈ മാസത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സാധുക്കളെ വിളിക്കുന്നു, മൗലിദ് പരിപാടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതങ്ങ് കേട്ടപ്പോ ഫജഅല യസ്ഊബി, അപ്പോൾ എന്നെ അയാൾ പരിഹസിക്കാൻ തുടങ്ങി. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആൻസർ കൊടുത്തപ്പോ അയാൾ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. അത് എന്റെ മേലിൽ മനപ്രയാസമുണ്ടാക്കി, എനിക്ക് വല്ലാത്ത ടെൻഷനാക്കി അയാൾ എന്നെ പരിഹസിച്ചത്. വവജത്തു മിൻ ദാലിക അംറൻ അദീമ, അത് കാരണം ഞാൻ ഭാരിച്ച ദുഃഖത്തെ എത്തിച്ചു, എനിക്ക് വല്ലാത്ത ടെൻഷൻ വന്നു. ഫലമ്മാ നിംതു ഫീ തിൽക ലൈലത്തി, അങ്ങനെ ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ, റായിത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു.
ഫഖാല ലീമാ ബിക, നിനക്കെന്തു പറ്റി എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഅഖ്ബർതുഹു ബിഖബരി മഅദ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരിച്ചു കൊടുത്തു. ആ ദിമ്മിയുമായുണ്ടായ എന്റെ സംഭവം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരിച്ചു കൊടുത്തു. ഫഖാല ലാ തഹ്സൻ, അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ വ്യസനിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. ഫഇന്നഹു യഅതി ഇലൈക ഗദ, തീർച്ചയായും അയാൾ നാളെ നിന്റെ അടുത്തേക്ക് വരും. വഹുവ മുഅ്മിന, അയാൾ മുഅ്മിനായ നിലയിൽ നിന്റെ അടുത്തേക്ക് വരും, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. ഖാല ഖാല അലി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫസ്തൈഖലതു, അങ്ങനെ ഞാൻ ഉണർന്നു, ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഉണർന്നു. എന്റെ ആനന്ദ വികാരം കൂടുതൽ വർദ്ധിച്ചതായ നിലയിൽ നല്ലോണം സന്തോഷമുണ്ടായി. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. ഞാൻ ഉണർന്നു. നേരം വെളുത്താല് ആ ദിമ്മിയായ മനുഷ്യന് മുസ്ലിമായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, അത് ഞാൻ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. وصحب المدامع قد جرت على خدي وصحب المدامع മേഘ വർഷം പോലെയുള്ള കണ്ണുനീർ قد جرت على خدي എന്റെ കവിൾ തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് ഞാൻ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വ്യാദൃശികമായി വാതിലിൽ എന്തോ സംഭവിച്ചു, ആരോ മുട്ടുകയായിരുന്നു. അന്നേരം വ്യാദൃശികമായി വാതിൽ ആരോ മുട്ടുകയായിരുന്നു. ആ ദിമ്മി പറയുന്നുണ്ടായിരുന്നു, വാതിൽ തുറക്കൂ, ഫഖദ് സാല സദാ ഖൽബി, എന്റെ ഹൃദയത്തിലെ കറകളെല്ലാം നീങ്ങിയിരിക്കുന്നു. എന്റെ ഹൃദയത്തിലുള്ള കറകളൊക്കെ നീങ്ങിയിട്ടുണ്ട്, നീ വാതിൽ തുറക്കു എന്ന് ആര് പറഞ്ഞു? ആ ദിമ്മിയായ മനുഷ്യൻ പറഞ്ഞു. പറയാണ്, ഇങ്കാനൽ ഹബീബു ഖദ് കാന ഇൻദക, പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഫൽ ബരിഹത ഖദ് കാന ഇൻദി, ഇന്നലെ രാത്രി തീർച്ചയായും എന്റെ അടുത്തും ഉണ്ടായിരുന്നു എന്ന് അദിമ്മിയായ ആ മനുഷ്യൻ പറയാണ്. ഖാല ഖാല അലി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഫതഹ്തു ലഹുൽ ബാബ, അങ്ങനെ ഞാൻ അയാൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. ഫദഖല വഹുവ യഖൂലു, അദ്ദേഹം ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അല്ലാഹു അല്ലാതെ ആരാധനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു. നേരം വെളുത്ത് ഞാൻ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സന്തോഷം കൊണ്ട് എന്റെ കവിൾ തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് വാതിലിൽ ആരോ മുട്ടുന്നു. എന്റെ അയൽവാസി വിളിച്ചു പറയാണ്, വാതിൽ തുറക്കൂ, എന്റെ ഹൃദയത്തിലെ കരകളെല്ലാം നീങ്ങിയിരിക്കുന്നു. ഇന്നലെ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അലി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു കൊടുത്തപ്പോ വീട്ടിലേക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അയൽവാസിയായ ആ മനുഷ്യൻ അലി ഇബ്നു സെയ്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് നാളെ വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നിഅമത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.